श्री पीढ़े सुर पूजिते शंख चक्र गदा हस्ते महालक्ष्मी नमोस्तुते।
തുടങ്ങിയ രാവിലെ തന്നെ നീ ഒറ്റൊട്ടനോ? പിന്നെ ഞാൻ വാങ്ങി കൊടുത്തില്ലെങ്കിൽ മാലേച്ചിന്റെ അച്ഛനെ കുടിക്കില്ലല്ലോ. അല്ലെങ്കിൽ എന്തിനാ ബാക്കിയുള്ളവരെ പറഞ്ഞിട്ട്? എന്റെ തലപിരി മാത്രം തന്നെ. നോക്കിപ്പോ എന്താ വേണ്ടത്? അച്ഛൻ ഇത് കുടിക്കരുത്, അത്രയല്ലേ ഉള്ളൂ. ഏതായാലും കാശ് കൊടുത്തതല്ലേ, നാളെ മുതൽ നമുക്കിതങ്ങ് നിർത്താം. നിർത്തും നിർത്തും, ഞാനിത് ആദ്യമായിട്ട് കേൾക്കല്ലേ. അപ്പൊ നിനക്കോ? ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ചേച്ചി കഴിക്ക്. മാലേച്ചേ, ഇത് വരിക ഒന്ന് വേഗാട്ടെ. എത്ര മോളുണ്ട്? കുറവാ, 50 തികയില്ല. ആ പൊരയിലേക്ക് ഇത്തിരി കുറവാണെങ്കിലും അറിയാനൊന്നും പോണില്ല. മഞ്ഞത്ത് കിടക്കണ്ടെന്ന് പറഞ്ഞാ കേക്കില്ല. അച്ഛൻ ഇത് ആരെ തോപ്പിക്കാനാ? പോയിട്ട് വാ. നീ കുറച്ച് നേരത്തെ. അല്ല, ഞാൻ കൃത്യ വാച്ച് നോക്കിയേ. പതുക്കെ പറ, ആൾക്കാർ കേൾക്കണ്ട. പേടിച്ചു, പുതിയ ആളായോണ്ട അമ്പലത്തിൽ നിന്നായിരിക്കും. പഴയ മൂപ്പർക്ക് ഇതൊന്നും പ്രശ്നമല്ലായിരുന്നു. ഞാൻ ഇത്തിരി മറ്റോ വാങ്ങിച്ചു കൊടുക്കും. അതടിച്ചു കിടന്നാ പിന്നെ മുതലാളി വന്ന് വിളിക്കണം. അയാൾ എന്തിയെ പറഞ്ഞു വിട്ടു ഈ മറ്റവനടി തന്നെ കാരണം. സലാം കൃഷ്ണ സാബ്, ഞാൻ വൈകിട്ട് വരാം. വലിക്കോ? ഇല്ല, നല്ല ശീല. സലാം കുർക്ക ഭായ്. സലാം. വണക്കം കൃഷ്ണ. വണക്കം മോർബായ്. വണക്കം
വണക്കം. തുടങ്ങി രാവിലെ തന്നെ കസർത്ത് മസില് വളർത്തുക, എന്നാ തലയിലോ? രാവിലെ കാര്യങ്ങളും എല്ലാം സാധിക്കണമെങ്കിൽ അവിടെ സൗകര്യമുണ്ട്. പോയിട്ട് വന്നോ, ആള് വരാൻ ഇനി സമയം എടുക്കും. കഷ്ടം. ഇനിയും കഴിഞ്ഞില്ല എന്റെ സരോജം, ഇതിപ്പോ എത്ര നേരമായി? ദേ കഴിഞ്ഞു. വീഴാൻ നിൽക്കണ്ട. ഉണർന്നത് അറിഞ്ഞില്ല. കാപ്പി വരാൻ പറയട്ടെ സരോജം. ഏയ്, അതൊന്നും വേണ്ട, പോയിട്ട് കുറച്ച് തെറിയുണ്ട്. ശിവ പൊയ്ക്കളല്ലേ, ഒരു കാര്യമുണ്ട്. സമയം കിട്ടുമ്പോഴെല്ലാം വരണം. എന്റെ കുട്ടികൾ താങ്കളെ ശുശ്രൂഷിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കും. ഓ വന്നു. അലക്കം കുറച്ച് അധികം ഉണ്ടായിരുന്നു. എന്നാ ഞാൻ എന്താ ശാന്തറ, സുഖം തന്നെയല്ലേ? ആ കഴിയുന്നു, രാവിലെ വിട്ടിട്ടുണ്ടല്ലോ. രാവിലെ തന്നെ മൂക്കറ്റം കുടിച്ച് നിങ്ങൾ ഇതെന്ത് ഭാവിച്ചാ ശാന്താറ? ആ പെണ്ണിനെ ഓർത്തെങ്കിലും നിങ്ങൾക്കിതൊന്ന് കുറച്ചുകൂടെ കഷ്ടം തന്നെ. അതല്ല, സരോജ നേരത്തെ തുടച്ചു വെച്ചു. നിങ്ങൾ അകത്തുപോയി എന്തെങ്കിലും കഴിക്കാൻ നോക്കൂ ശാന്താറാം. ഈ കിണ്ണാകൃതികൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ വേണ്ടില്ല. ശിവ വരൂ. ഇത് നിന്റെ മാലച്ചേച്ചിക്കുള്ളതാ. ഉടയിലമ്മ അവൾക്ക് വേണ്ടിയിട്ട് ടൗണിന്ന് വാങ്ങിയതാണെന്ന് പ്രത്യേകം പറയണം. അതെ, നിന്നെയല്ല, ഇവിടെ കൃഷ്ണൻ പോയി വൈദ്യരെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരൂ. ലളിതയ്ക്ക് ഇത്തിരി കൂടുതലാ. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, വൈദ്യരുടെ ചികിത്സ അല്ലായിരുന്നു ഇത്രയും നാളും? ടൗണിൽ ഏതെങ്കിലും നല്ലൊരു ആശുപത്രി കൊണ്ടുപോയാ? വെട്ടിത്തരം പറയാതിരി കൃഷ്ണ. ഇവിടെ ഇങ്ങനെ ഒരു രോഗി ഉള്ളത് പുറത്തറിഞ്ഞാ പിന്നെ എല്ലാവർക്കും കൂടി പജനയും പാടിയിരിക്കാം. നൂറായിസ ഇപ്പൊ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. മനസ്സിൽ ഓർത്താ മതി, അപ്പ അവിടെ ഉണ്ടാവും. അതങ്ങനെയാ, ഞാൻ കൃഷ്ണനെ ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങായിരുന്നു. ലളിതയ്ക്ക് തീരെ വയ്യ, രാത്രി മുഴുവൻ ഒരേ നിലവിളിയായിരുന്നു. അതിനെ നോക്കിട്ട് കാര്യമൊന്നും തോന്നില്ല, ഒരുപാട് പഴകിയതാ. കതിരെ കൊണ്ട് വളം വെച്ചിട്ട് എന്തിനാ? കതിരല്ലോ, മുളയിലെ തുടങ്ങിയതല്ലേ ചികിത്സ. ഈ രോഗത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ചികിത്സ ഒന്നുമില്ല, വരാണ്ട് നോക്കാം അത്ര തന്നെ. അതിനാ സർക്കാർ തന്നെ ഓരോന്നൊക്കെ ഇറക്കിയിട്ടുള്ളത്, വിലയും കുറവല്ലേ. അത് ഉപയോഗിക്കാൻ പറയണം വരുന്നവരോടെ. നമുക്കങ്ങനെ നിർബന്ധിക്കാൻ പറ്റുമോ? പറയാന്നല്ലാണ്ട് അതിഥികളുടെ സന്തോഷമല്ലേ നമുക്ക് മുഖ്യം. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് വേദന സംഹാരികൾ കൊടുക്കാം. ഇംഗ്ലീഷ് വരുന്നു, അതുകൊണ്ടൊന്നും മാറാൻ പോണില്ല, എന്നാലൊരു ആശ്വാസമാവും. Thank you.
ഇത് കണ്ടാ ഇവിടെ നോക്കട്ടെ. പറയല്ലേ പറഞ്ഞ എടാ നിക്ക് നിക്കൂല. ആയ് നല്ല വാസന. ചേച്ചിക്ക് എന്തൊക്കെ സാധനങ്ങളാ കിട്ടുന്നേ? ചേച്ചി അടുത്തന്നെ പുരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന എല്ലാരും പറയണേ. ചുമ്മാ സത്യം പുരയിലമ്മ പറഞ്ഞതാ. ഇനിയുള്ള കാലം മുഴുവൻ ചേച്ചി അവിടെയാ കഴിയാൻ പോണേന്ന്. എന്റെ ചിന്നുവേച്ചിക്ക് കാലിന് സുഖമുണ്ടായിരുന്നെങ്കി ചേച്ചിക്ക് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് കഴിയായിരുന്നു. മാലേച്ചിയുടെ ഭാഗ്യം. വന്ന് വന്നിപ്പോ അമ്പലത്തിൽ ഭക്തന്മാരായി കൂടുതൽ എന്തികളാ വരും. പെണ്ണെന്ന് ശരിക്ക് കൊയ്ത മറ്റുണ്ടല്ലോ. ശിവുവിന്റെ കീശക്ക് നല്ല കനം. അവന് സുഖിച്ചില്ല. ലായക്കൻ തോട്ടി പണി കഴിഞ്ഞ് ചേരിയിലെത്തുമ്പോ കയ്യിലൊരു പൊടിക്കുഞ്ഞുണ്ടായിരുന്നു. വസൂര് വന്ന് തോട്ടി ചത്തപ്പോ ആ ചട്ടിയായിരിക്കും ഒരു അങ്ങളെ. അന്തക്ക് പറക്കാത്തോണ്ട് ഒരു പോക്ക്. ശാന്താറാമിന്റെ കലാപരിപാടികൾ കഴിഞ്ഞില്ലേ ഇതുവരെ? ഒന്ന് നിർത്തൂ ശാന്താറാം. 24 മണിക്കൂറും അതിനു മുമ്പിലാ. ചില നേരത്തെ പെരുമാറ്റം കണ്ട തീർക്കാണെന്ന് തോന്നും. ആ പെണ്ണിനെ ഓർത്തിട്ടാ. അവളെ ഓർക്കുമ്പം നമുക്കിതൊക്കെ ക്ഷമിക്കാതെ പറ്റുമോ ദൈവമേ? വാ 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 വാ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഇത് എല്ലാവർക്കും കൊടുക്കണം. എന്തൊക്കെയുണ്ട് ശാന്താറാം? മാലയ്ക്ക് സുഖം തന്നെയല്ലേ? വരണം. ഇത് മാലയ്ക്ക്. അവർക്കിപ്പോ മധുര പലഹാരങ്ങൾ കഴിക്കേണ്ട പ്രായമാ. അകത്തേക്ക് വരാം. യാമി ഒരുങ്ങി. എനിക്ക് ഈ വസുമതിയുടെ ഒരു നാണം കാലം വരാ. ഇനി താമസിച്ചാൽ യാമിക്കതൊരു മുഷ്ടിലാവും. അങ്ങനെയല്ലേ ശാന്താറാം? ഉം
വന്നോ. താനിത് എവിടെയായിരുന്നു? കാണാതായപ്പോ ഞാനിങ്ങ ഇറങ്ങി. പുരയിലെ ഏറ്റവും വിലപ്പെട്ട അതിഥി വന്നിരുന്നു ദേവറാവു. അതുകൊണ്ട് ഇറങ്ങാൻ കുറച്ച് വൈകി. താൻ ഇപ്പഴേ കഴിച്ചിട്ടുണ്ടോ? ആ കുറച്ച്. വല്ലാത്തൊരു വിമ്മിട്ടം. എന്തോ പൊതിയൊക്കെ മാലയ്ക്ക. ആ അവള് പെട്ടെന്ന് വളരാൻ, അവളുടെ അമ്മയെ പോലെ സുന്ദരിയാകാൻ ദേവറാവുവിന്റെ വക പലഹാരം. നിധിയാണോ? അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പ് ഉദയപുരത്ത് കച്ചേരിയും കഴിഞ്ഞു പോയ ഭാഗവത് എന്തിനാ ദേവദാസിപുരയിൽ ചെന്ന് കയറിയത്? കലാകാരന്റെ ദൗർബല്യം. പെണ്ണിനെ അറിയാത്തവനൊന്നും ആയിരുന്നില്ലല്ലോ ശാന്താറാം. എന്നിട്ടും പെട്ടുപോയി. എന്റെ പാട്ടിനൊത്ത് അവളുടെ ചിലങ്കുകൾ ആടി തിമിർത്തപ്പോ, ആ നനഞ്ഞ വിരലുകൾ എന്നെ സ്പർശിച്ചപ്പോ, അപ്പോഴൊക്കെയും അന്നോളം അനുഭവിക്കാത്ത ഒരു സുഖം, ഒരാനന്ദം. ദാസിപുരയിലെ ചൂട് തേടിപ്പോയവന് അന്ന് കിട്ടിയത് അതൊന്നും ആയിരുന്നില്ലടോ. നെഞ്ച് നിറച്ച്, മനസ്സ് നിറച്ച് സ്നേഹമായിരുന്നു. ദാസിപ്പുരയിൽ നിന്ന് അവളെ ഇറക്കിക്കൊണ്ട് വരുമ്പോ അന്നോളം തൊണ്ട കൊട്ടി പാടിയതെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു. എല്ലാം. ദേവദാസിയെ കൂടെ പാർപ്പിച്ചവനെ എല്ലാവരും ചേർന്ന് വിലക്കി. ഒരുപാട് തെണ്ടി ഒന്ന് പാടാൻ, ഒരു വേദി കിട്ടാൻ, അവസാനം സ്വന്തം ഭാര്യയ്ക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ വീണ്ടും പാടി. എവിടെ? അതേ ദാസിപുരിയിൽ തന്നെ. ശാന്താറാമിന്റെ കണ്ണീരിന്റെ ഉപ്പ് മുതരാൻ എന്നും അവൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കണ്ണു തുറക്കാത്തൊരു ചോരക്കുഞ്ഞിനെ തന്നിട്ട് അവൾ പോകുന്നതുവരെ. അവൾ മരിച്ചിട്ടും ശാന്താറാം തളർന്നില്ലടോ. മനസ്സ് തളരാതിരുന്നിട്ടും ശരീരം തളർന്നു. രോഗിയായി. ആകെ ഉണ്ടായിരുന്ന വീടും പോയി. ഇപ്പോ എനിക്ക് പേടിയാകുന്നടോ. ശരിക്കും എന്റെ കുട്ടിക്ക് വില പറയുക അവരിപ്പോ. അവള് വലുതാകാൻ കാത്തിരിക്കുക. തനിക്ക് മകളെയും കുട്ടി എവിടേക്കെങ്കിലും പോയിക്കൂടെ? എവിടേക്ക്? അതും ഈ ശരീരവും കൊണ്ട്. തെണ്ടിയിട്ടാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വയ്ക്കാം. അതുമാത്രം പോരല്ലോ, അവളുടെ പ്രായം. അത് അവളെ എവിടെയെങ്കിലും രക്ഷപ്പെടുത്തുമോടോ? പിന്നെ കൊടുക്കില്ലടോ. ഞാൻ ഒരു സമ്പ്രദായത്തിനും ഞാൻ അവളെ കൊടുക്കില്ല. ഒക്കിൽ ജീവനുള്ളിടത്തോളം അവളെ ഒരു ദേവദാസിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജീവിതത്തിൽ എല്ലായിടത്തും തോറ്റ ഈ പാവം ഭാഗവതർക്ക് എവിടെയെങ്കിലും ഒന്ന് ജയിക്കണ്ടേടോ. എന്താ ഇത്? എന്നിട്ട് വാ. നമ്മളെല്ലാം കഴിച്ചോടി. അച്ഛനെടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ട, മോള് കിടന്നോ, അച്ഛൻ എടുത്ത് കഴിച്ചോളാം.
നിങ്ങൾ നടന്നോ? നിന്നെ ഒന്ന് കാണാൻ കൂടെ കിട്ടുന്നില്ലല്ലോ എന്റെ കുട്ടി. എത്ര വട്ടം നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു നിന്നെയും കൂട്ടിയൊന്ന് വരാൻ? അച്ഛനൊന്നും പറഞ്ഞില്ല. എന്തു കോലായത്? എങ്ങനെ കഴിയേണ്ട കുട്ടിയാ നീ? രാജകുമാരിയെ പോലെ ജീവിക്കേണ്ട കുട്ടിയെ കൊണ്ടുപോയി ചേരിയിലിട്ടിരിക്കുന്നു. ഇനി അധിക കാലമൊന്നും എന്റെ കുട്ടിക്ക് അവിടെ കഴിയേണ്ടി വരില്ല. സത്യം, ആ ദിവസത്തിന് എല്ലാരും കാത്തിരിക്കുക നിന്നെ പുരയിലേക്ക് കൂട്ടാൻ. കുറച്ച് ആശ്വാസം കിട്ടും. വേണ്ട, ഛർദ്ദിക്കും. എന്ന് കരുതി ഒന്നും കഴിക്കാതിരുന്നാലോ? അത് കുടിക്കേ. സൂക്ഷിക്കണമെന്ന് പറഞ്ഞ കേക്കില്ല. ശ്രദ്ധിക്കേണ്ടത് നമ്മളല്ലേ? നിന്നെപ്പോലെ തന്നെയല്ലേ മറ്റു കുട്ടികളും? അവർക്കെന്താ ഇങ്ങനെ ഒരു അബദ്ധം പറ്റാത്തത്? രണ്ടു മാസമായിട്ടും നീ ഇത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ മാത്രം വിട്ടിയൊന്നുമല്ല ഞാൻ. നിനക്കിത് രണ്ടാമത്തെ പ്രാവശ്യ. ആദ്യത്തേത് തന്നെ സമയം കഴിഞ്ഞിട്ടും വൈദ്യരുടെ ഒറ്റ മിടുക്കൊണ്ടാ കളയാൻ കഴിഞ്ഞത്. എന്നിട്ടോ ഒറ്റ മാസത്തേക്ക് ഇവൾക്ക് എണീറ്റൊന്നും നടക്കാൻ പോലും കഴിഞ്ഞില്ല. നീ കരയിക്കാൻ പറഞ്ഞതല്ല. പെൺകുട്ടിയാണെങ്കിൽ പുരയിലമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കും. കാര്യങ്ങളൊക്കെ കൃഷ്ണൻ പറഞ്ഞില്ലേ? എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിന്നോളൂ. നിന്നോളൂ, നിന്നോളൂ. ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. കിടക്കൂ. അധികം വൈകാതിരിക്കുന്ന നല്ലത്. ആൺകുട്ടിയാണെന്ന് ഉറപ്പാണോ? അതെന്താ ദേവം അങ്ങനെ ഒരു ചോദ്യം? ഇന്ന് തന്നെ ആവണേ എനിക്ക് വെച്ചോട്ടൊന്നുമില്ല. ശരി, എന്നാലും അതാടെ ആയിരിക്കും. ഏത് ഗർഭം? ഇതേതാ മാസം? മാർച്ചല്ലേ? അതല്ലടോ, അവക്കിത് ഏതാ മാസം? രണ്ടാന്നാ അവള് പറഞ്ഞ. വൈദ്യരുടെ കണക്ക് മാസം മൂന്നാ. മൂന്ന്? മൂന്നൊക്കെ ആയാ പിന്നെ വലിയ ബുദ്ധിമുട്ടാ. അതിപ്പോ പത്തായാലും നമ്മുടെ വൈദ്യര് കലക്കും. ഈ വക കാര്യത്തിനൊക്കെ ആള് മെടുക്കന. എന്നാലും ആരടെ ആയിരിക്കും. നീ ഇപ്പൊ തറഞ്ഞ ഇറങ്ങോളോ. എന്നാലും അവിടെ നല്ലടോ അകത്തുനിന്ന്. എന്നാലും അത് ആരുടെ ആയിരിക്കും? കരയല്ലേ? ഒന്നുമില്ല. എന്നാ എന്റെ ദേവം പുറത്തേക്ക് നിന്നോളൂ. ആ വാള കടിക്കണോ? എന്തായി?
എന്ത് കാണാനിരിക്കുക, പോയി കടന്നൂടെ. വൈദ്യര് പറഞ്ഞിട്ട് ഇന്നോളം തെറ്റിട്ടില്ലല്ലോ. ഈ പുഴയിൽ ആൺകുട്ടികൾ പറഞ്ഞിട്ടില്ല. അകത്ത് പോവാൻ തനിക്കൊരു ഗോളുണ്ട്. എത്രേ? 20. 20 അങ്ങ് 20. ഇതാരവരുവോ? നല്ല ആളാ. അന്ന് മലേഷ്യക്കാരനുമായിട്ട് വന്നതിൽ പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. അത് പിന്നെ കണ്ട ആപ്പേ ഊപ്പേ കൊണ്ടൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അന്തസ്സില്ലാത്ത ഓരത്തിനെ കൊണ്ടു അവര് വരില്ല. എന്താ വന്നിട്ടുണ്ടോ? അത് പിന്നെ അവരും എനിക്കറിയില്ലേ. തന്റെ ആ സേട്ടുണ്ടല്ലോ, പശുവിന്റെയും പന്നിയുടെയും തോലൊക്കെ കയറ്റി അയക്കുന്ന ആ എല്ലാവരും ഉണ്ട്. ആ അവർക്കൊക്കെ വേണ്ടതേ പുതിയ പുതിയ ഫിഗറുകളാ. അവര് നോക്കിക്കോ, എന്റെ മാല ഒന്നിങ്ങി വന്നോട്ടെ. പിന്നെ ഈ പറഞ്ഞോമാരൊക്കെ ക്യൂ നിൽക്കും. അതൊക്കെ പോട്ടെ, ഞാനിപ്പോ വന്നത് എന്തുകോളുമായിട്ടാന്നാ പൊരേലമ്മ കരുതിയേ. വെറും കോളല്ല, മലങ്കോള്. ആരാ പാർട്ടി? സിംഗപ്പൂരും മലേഷ്യ ഒന്നും അല്ല, ഡൽഹിയാ, ന്യൂഡൽഹി. പിന്നൊരറ്റ നിർബന്ധേ ഉള്ളൂ, പാട്ടും കൂത്തും വേണം. ഹാ നിന്നേ, അതാ ഞാൻ പറഞ്ഞത് തനിക്കൊരു കോളുണ്ടെന്ന്. എപ്പോഴത്തേക്കാ വരവ്? ആ വന്നോണ്ടിരിക്കല്ലേ. കേട്ടില്ലേ ശാന്താറാം, എങ്ങനെയാ ചെയ്യാം? ശാന്താറാമിന്റെ സമയം മൊത്തത്തിൽ അങ്ങ് തെളിയുന്നില്ല ചേട്ടാ. അതെ, ഈ അൻസാരികൾക്കൊക്കെ ഉള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ചേക്കണം. കാശ് എത്രയാന്ന് പറഞ്ഞാ മതി. ഈ കൊലക്കൂടി കുടിച്ചു കുടിച്ച് തന്നെ കൊണ്ട് ഇനി പാടാൻ പറ്റുമോ? ആർദ്രനിശീതപോവനഗീതം അക്ഷയമോക്ഷവിഭാഗം ആർദ്രനിശീതപോവനഗീതം
വിസ്മയം മാത്രം അനിരക്ത വീണയൻ ഗായാതം സഗമതരേതരേത സഗമതരേതനേത ദശകരരതത നിനിതത ഭവമഗഗരരെ സഗമതനി സഗമതനി സഗമവൻ സഗമപനി സഗമതനി സഗമപനി സഗമത സഗമപ സഗമ സഗമ സഗ സഗാമന്ത്രം നിവേ ನನ್ನ ಧಾಗೆ ನಾಗೆ ದೀನ ಗಗ ಸನಸ ಈಗನಾದವಿಂದು ಮೂಗ ಶೋಗನ ಗಮ 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 ನಿಗರಿ ಗರಿ ನಿಧರಿ ಮದ ಗದ ಗಮ ಗಮ ಪ್ರತಿಭಾಸಿತಂ ನಿದಾಂಡ ಜನ್ಮ ಭಾವಂ ನನ್ನ 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 ಧಿಗ ಧಾಗೆ ಧಾಗೆ ಧಿನೆ ಧಿಗ ಧಾಗೆ ಧಾಗೆ ಧಿನೆ ವಿರಹಾತುರಂಬನಾಂದರಂಗ അരുണോദയം മറന്നതെന്റെ അരുണോദയം മറന്നതെന്റെ മോളെ നീ ഉറങ്ങിയായിരുന്നോ? അച്ഛൻ ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ്. ഒരുപാട് നാളുകൂടി അച്ഛനൊന്ന് പാടി മനസ്സ് നിറഞ്ഞ് മോക്ക് സന്തോഷം തോന്നണില്ലേ? എനിക്കെന്താ സുഖമില്ലേ? എന്നാ മോൾ കിടന്നു. എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി എന്ത് പറയാനാ? ഓണം പോയേ പറ്റൂ, അല്ലെങ്കിൽ അവരെന്റെ കുട്ടിയെ കൊണ്ടുപോകും. ഓണം എന്ന് പറയുമ്പോ എങ്ങനെയാ തന്റെ മനസ്സില്? രാത്രിക്കുള്ള മെയിലിന് ഇന്നോ? ഇന്ന് തന്നെ പോണമെന്നായിരുന്നു എന്റെ കയ്യില്. ഞാനൊന്ന് നോക്കട്ടെ, താൻ സമാധാനായിട്ടിരിക്കേ. രണ്ടു മൂന്ന് ദിവസത്തിനകം നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം.
അതുവരെ ആർക്കും ഒരു സംശയം വരരുത്, പ്രത്യേകിച്ചും പുരയിലുള്ളവർക്ക്. പോവാണെന്ന് പറഞ്ഞു, പക്ഷെ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. എവിടേക്കാ? അറിയില്ല. അപ്പടേ, നാളെ പൂവിന്റെ കാര്യം എങ്ങനെയാ? ഇന്നത്തെ പോലെ തന്നെ ആവോ? മാലച്ചിക്ക് സുഖമുണ്ടെങ്കിൽ കൊണ്ടുവരാം. ഒരു 10-25 മുഴങ്ങളും തന്നുവിടാൻ പറ അവളോട്. നിന്റെ മാലച്ചിക്ക് എന്നടാ പെട്ടെന്നൊരു അസുഖം. വയറുവേദനയാ. അറിയാം, ആ ശുഭചരകൻ പറഞ്ഞു അവന്റെ മാലേച്ചിക്ക് എന്തോ സുഖമില്ലെന്നോ വയറുവേദനയെന്നോ. എന്താ മോളെ അസുഖം? ഒന്ന് നിർത്തേൻ കുട്ടികളെ, പകലെന്നില്ല രാത്രിയെന്നില്ല, ഇനിയൊക്കെ നാളെയാവാം. ഒന്നും കളിക്കാൻ സമ്മതിക്കില്ല. മറ്റുള്ള കൊണ്ട് തോറ്റു. ചന്ദറ, നിങ്ങൾ വേഗം വീട്ടിലേക്ക് ചെല്ല്. മാലയ്ക്ക് എടുക്കാനുള്ള എന്താന്ന് വെച്ചാ എടുത്തോളാൻ പറ. ഞങ്ങൾ ദേ വരെയായി. താൻ എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? നമ്മുടെ മാല വലിയ പെണ്ണായി. വയറുവേദന അറിഞ്ഞേ ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ കാര്യം പറഞ്ഞത്. നിങ്ങളുടെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്ത? എന്താ, താനിത് അറിഞ്ഞിട്ടും എന്നോട് പറയാതിരുന്നാണോ? അയാൾ എന്തിനാ പറയാതിരിക്കുന്നത്? അയാൾക്ക് ഗുണമുള്ള കാര്യമില്ലേ? അതെന്തോ ആട്ടെ. ചെല്ലെ, ഇന്ന് തന്നെ അവളെ പുരയിലേക്ക് കൂട്ടണം. വെറുതെ ഒന്നുമല്ല, രാജകുമാരിയെ പോലെ അണിയിച്ചൊരുക്കി വില്ലുവണ്ടിയെ കയറ്റി കൊണ്ടുവരും ഞാൻ. ചെല്ലെ, വേഗം ആവട്ടെ. കുടിക്കാനൊന്നും നിൽക്കണ്ട. ചടങ്ങിനുള്ളതൊക്കെ വാങ്ങിച്ചോ, ഞങ്ങൾ വന്നോളാം. ഇന്ന് നേരത്തെയാണല്ലോ. എടുക്കാനുള്ള എന്താന്ന് വെച്ചാ എടുത്തോ, നമ്മൾ പോവാ. ഇവിടേക്ക്? ഏത് നരകത്തിലേക്കെങ്കിലും. നീ ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ വേഗം ഇറങ്ങാൻ നോക്ക്. ഇത് ഞാനാടോ വൈദ്യര, അല്ല നമ്മുടെ മാലമോളിന്റെ. ഇവിടെ ഇല്ല, ശിവന്റെ അടുത്ത് വരെ പോയതാ. ഓ, പോണ കാര്യം പറയാനായിരിക്കും. വെറുതെ അല്ല, ഞാൻ കരുതേം ചെയ്തു. എന്താ ഇവിടെ വെട്ടവും വെളിച്ചൊന്നും കാണാത്തേന്ന്? ഞാൻ പോയി വിളക്ക് കത്തിച്ചിട്ട് വാ. ഞാനിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. നീശാനാണെങ്കിൽ ഞാനും വരാം, അവരൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഇങ്ങ് വരികയും ചെയ്യാം. ഇതൊന്ന് അകത്തേക്ക് വെച്ചേക്ക്.
നോക്കിയാണക്ക് വല്ല പാമ്പും വെള്ളാരൊക്കെ കാണും. ഞാനിതങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കലൊന്നുമില്ല. അഥവാ കഴിച്ചാൽ തന്നെ ഒരു 2 ഔൺസ് മതി. പിന്നെ നല്ല വിശപ്പായി. എന്താ ഇത്? എന്റെ കുട്ടി, എന്റെ മോള്. തന്റെ മോള്? എന്റെ മോള് പൊരയിച്ചില്ല, ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. പിന്നെ ഞാൻ അവളെയും കൂട്ടി എവിടേക്കെങ്കിലും പൊയ്ക്കോട്ടെ. താനിക്ക് മുഴു ഭ്രാന്ത. ഒരു മഹാഭാഗ്യം വന്ന് വാദിക്ക നിൽക്കുമ്പോ ആ ഭാഗ്യം എനിക്കും എന്റെ കുട്ടിക്കും വേണ്ട. അത് ശരി. അപ്പൊ ഇതായിരുന്നു എന്റെ മനസ്സിലിരിപ്പ്. അങ്ങനെ താൻ ഇവിടുന്ന് പോവോ? ആ എന്നാ എനിക്കൊന്ന് കാണണല്ലോ. അയ്യോ, നീ അത്ര കഴടാ. വണ്ടി ചേറി നടക്കുക. കവലയിൽ മുഴുവൻ ഇത് തന്നെ ഇപ്പൊ സംസാരം. എല്ലാരും അറിഞ്ഞു താനാ ചെയ്തെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. തനിക്കിത് എങ്ങനെ കഴിഞ്ഞോ? മനഃപൂർവ്വമല്ല, വേറെ നിവൃത്തിയില്ലായിരുന്നു. എന്നിട്ടോ തനിക്ക് അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ? ഞാനൊരു കാര്യം പറയാം, എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്. തന്നെ അറിയാത്ത ഏതെങ്കിലും നാട്ടിലേക്ക്. ഇല്ല, എന്റെ മകളെ കൂടാതെ ഞാൻ എവിടേക്കും ഇല്ല. ഇനിയും താൻ വിശ്വസിക്കുന്നുണ്ടോ മാലയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന്? എനിക്ക് അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. തനിക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിലോ? കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ മാലയ്ക്കെന്താ ഞങ്ങളോടൊക്കെ ദേഷ്യ? പിന്നെന്താ താഴേക്കൊന്നും വരാതെ ഇവിടെ തന്നെ? എന്റെ അച്ഛൻ എന്തിനാ അങ്ങനെ ചെയ്തത്? അസൂയ, എന്റെ കുട്ടി ഇവിടെ വന്ന് സുഖമായി കഴിയണേനുള്ള അസൂയ. ആ
ആരെങ്കിലും കരുതിയോ അയാളുടെ മനസ്സിൽ ഇത്രയും ദുഷ്ടതരം ഉണ്ടെന്ന്? പാവം വൈദ്യര്, ആയുസെട്ടോടെയല്ലേ പോയത്. മാലയെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസുകാര് വന്നതാ. ദേവറാവുവിന്റെ ഒറ്റ മിടുക്കൊണ്ട് അവര് മടങ്ങിപ്പോയത്. ദൈവം പോലെ അങ്ങനെ ഒരാളുണ്ടായത് നമ്മുടെ ഭാഗ്യം വരണുണ്ട് കുട്ടിയെ കാണാൻ. അപ്പോഴത്തേക്ക് കുളിച്ച് ഈ വേഷമൊക്കെ മാറ്റി സുന്ദരിയായിരിക്കണം. എന്താ എന്റെ വസന്ത, നിങ്ങൾ വേണ്ട ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ചെല്ലേ, വസന്തേച്ചിയും കൂടെ വരും. എന്താ ഇത്ര താമസം? ആരാത്? ലളിതക്കയാ. കിടപ്പിലായിട്ട് കുറെ നാളായി. എന്താ അസുഖം? അസുഖം അതൊരു അസുഖമാ കുട്ടി, ഇപ്പൊ അത് അറിയണ്ട. ഒന്ന് കാണാൻ പറ്റുമോ? ഏയ്, ഞങ്ങൾ പോലും പോകാറില്ല. കുട്ടി ആ വഴിക്കൊന്നും പോകണ്ട കേട്ടോ, പകരും. എന്താ കരച്ചില്? അതിന് നല്ല വേദന ഉണ്ടാവും. ഇന്നാണോ നാളെയാണോ എന്ന് കരുതിയിരിക്കുക. ഒന്ന് കഴിഞ്ഞാ മതിയായിരുന്നു ഈശ്വര. Thank you.
മാലയ്ക്ക് ഞാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലായോ? എന്നാ പറ ആരാ? ദൈവം. മിടുക്കി. ആര് പറഞ്ഞു? പൊരയിലമ്മ. ആ ഞാനുള്ളപ്പോഴോ? നല്ല കാര്യമായി. മാലയ്ക്ക് പേടി തോന്നുന്നുണ്ടോ? എന്തിനാ? അറിയില്ല. ആ മാലയുടെ പേടി ഞാൻ മാറ്റട്ടെ. എങ്ങനെയാണെന്നറിയോ? നേരം തെറ്റിയുള്ള ഒരു മണിയടി. കുട്ടികളെ പോലെ ഇങ്ങനെ കിടന്ന് കരഞ്ഞാലോ? എന്റെ അച്ഛൻ അച്ഛനൊന്ന് കാണാൻ പോലും എന്നെ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞില്ലേ? ഇനി അത് ഓർത്തിരുന്ന് വെറുതെ കരഞ്ഞിട്ട് എന്തിനാ? അച്ഛൻ പാവായിരുന്നു, എന്നെ ഒരുപാട്
സ്നേഹിച്ചിരുന്നു എന്റെ അച്ഛൻ. ഇനി നിന്നെ സ്നേഹിക്കാൻ ഈ പുരയിൽ എല്ലാവരും ഉണ്ട്. ഇവിടെ ഉള്ളത് സ്നേഹമല്ല, വേറെ എന്തൊക്കെയാണ്. എന്റെ അച്ഛൻ മാത്രമേ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. നിന്റെ വിഷമം ഇവിടെ ആർക്കും മനസ്സിലാവില്ല മാല. കാരണം അച്ഛനുള്ള ഒരാൾ പോലും ഇവിടെ ഇല്ലല്ലോ. എന്താ വരാൻ പറഞ്ഞിരുന്നു? പറവോ, ഞാനൊന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. ഓ, പൂജാരി പറഞ്ഞു. പോലീസും കൂട്ടമൊക്കെ അവിടെ നിന്ന് പോയോ? ഓ, എന്നാലും ആ പട്ടിക്ക് തൂങ്ങാൻ കണ്ട ഒരു സ്ഥലം അമ്പലമണി. ആ തന്നെ ഞാൻ എന്തിനാ വിളിപ്പിച്ചെന്നറിയോ? അത് പിന്നെ താനിനി ആ മണി അടിക്കണ്ട. ഒരുത്തൻ തൂങ്ങിച്ചത്ത് അശുദ്ധമാക്കിയ ആ മണി അമ്പലത്തിൽ നിന്ന് മുഴങ്ങണമെന്ന് ആലോചിക്കേണ്ട കാര്യമാ. ഏതായാലും ഇന്ന് സഭ കൂടുന്നുണ്ട്, രണ്ടിലൊന്ന് അപ്പ അറിയാം. എന്താ ഓ ആ എന്നാ ഇനി പറവു ചെല്ലേ. ആ ഇതൊന്ന് നോക്കിയേ എങ്ങനുണ്ട്. എല്ലാം കൊള്ളാം, പക്ഷേ നിങ്ങൾ പറയുന്ന വിലയാണേ സഹിക്കാൻ പറ്റാത്തത്. അതിന് വില ആര് ചോദിച്ചു? ഇഷ്ടപ്പെട്ട എടുക്കണം, കാശിന്റെ കാര്യം പിന്നെയല്ലേ. പിന്നെയാണെങ്കിലും ഞാൻ തന്നെ തരണ്ടേ എന്റെ അവരു. എനിക്കിത് കേക്കുമ്പോഴാ അതിനുള്ള കൊമ്പൻസാവുകളെയൊക്കെ അവരും ഇവിടെ എത്തിക്കില്ലേ. ഞാനില്ല, നിങ്ങൾ ചെല്ല്. വേണ്ട, ഞാനില്ലെന്ന് പറഞ്ഞില്ലേ. കാണിക്കുന്നു അപ്പൊ ഇത് വേണ്ട അല്ലേ. മാല വാ, പുരയിലമ്മ നിനക്ക് വേണ്ടി എന്തൊക്കെയാ വാങ്ങിച്ചിരിക്കുന്നത് നോക്ക്. ഈ പിള്ളേരുടെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന സർദാർജി മാലയെ പറ്റി എന്താ പറഞ്ഞെന്നറിയോ? എന്താ? നേരെ വിടിയിടും. ഓ ആ വലിച്ചോ. ആ
പതുക്കെ എങ്ങനെ സുന്ദരിയാണോ? അതുപോലെ പറ്റോ? ഇപ്പോഴോ? ഇനി നിനക്ക് എന്താ വേണ്ടത്? നീ പറയടാ. ഇനി മഹി നിന്നോട് കൊളുത്തൊന്ന് നോക്കി വരാൻ പറഞ്ഞു ആശാൻ. തേഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ പണിയാനാത്രേ. എഴുന്നള്ളിക്കുന്ന കുതിരയുടെ പുറത്ത് അവന്റെ നെകളിപ്പ്. അതൊരു തൊഴിൽ വെച്ച് തന്ന നിന്റെ കീടനാമണി തെറിച്ചു പോകും. കൊള്ളാലേ. ആളെ കാണിച്ചു തന്ന ആരാന്ന് പറയോ? എന്നാ വാ, വേഗം വാടാ. അവിടെ ആരില്ലല്ലോ. ചിത്രാറ് കഴിഞ്ഞോ? ഇല്ല, ഞാനിങ്ങ പോന്നു. എല്ലാം പഴയ പാട്ടുകളാ. ഇങ്ങനെയല്ല, അതുപോലും അറിയില്ലേ.
നേരിട്ട് നടക്കാമോ? അധികം വെളച്ചിലെടുക്കല്ലേ. ആരാടാ നീ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്താ മോർ, ആരാ ഇവൻ? ആ ഊരും പേരൊന്നും പറഞ്ഞില്ല, നേരെ ഒന്നും കേറി. ആരാടാ നീ? സത്യം പറ. കള്ളനാണോ? കള്ളനൊന്നുമല്ല, ഞാൻ മഹി മൂശാരിയ. മണി പണിയാൻ വന്ന വിടൂ മോർ, അവിടുത്തെ ആവശ്യത്തിന് എന്തെങ്കിലും വാങ്ങാൻ വന്നതാകും. ആണോടാ? ഏയ്, ഞാൻ അതിനൊന്നും വന്നതല്ല. കുറച്ചാളുകൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലേ, അതിലൊരാളെ എവിടെയോ കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം. അത് ഇവരിൽ ആരാണ്? കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. അത് ശരി മോർ, അതാരാന്ന് ഇവനൊന്ന് കാണിച്ചു കൊടുത്തേക്ക്. മൂശാരി ചെക്കന് പോരേ കേറണമെന്ന് കാലം പോയൊരു പോക്കേ. ഇവൻ ഇന്ന് വാങ്ങിച്ചു കേട്ടു. നിന്നോട് പോകാൻ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ചുറ്റി തിരിയണം. മേലാലി പരിസരത്തേനും കണ്ട, ഊന്തിക്കളഞ്ഞ. ഏതാവൻ? മടിപടിയാൻ വന്ന മൂശാരിയാ. അവരിപ്പൊ പൊരയിലും വന്ന് പടിയണോന്ന്. എങ്ങനെ, നിനക്ക് ഇഷ്ടായോ? ഇതിന്റെ തല എന്താ ഇങ്ങനെ? തല ഇവള് തന്നെ വെട്ടിയെടുത്തു. എന്തിന്? എന്തിനാ വെട്ടിയത്? തലവേദന ആയോണ്ട്. ഓ പിന്നെ ചേട്ടൻ നുണ പറയാ. അല്ല സത്യം. ഇത് എനിക്കൊരു. നിനക്കെന്തിനാ? ഒരാൾക്ക് കൊടുക്കാനാ. മഹി, അവിടെ കളിച്ചോണ്ടിരുന്നോടാ, ഇവിടെ ഒരു പണിയില്ലല്ലോ. ഇങ്ങനൊരു മടിയൻ ഒരു ജോലിയും ചെയ്യില്ല എന്ന് വെച്ചാ. ഏ
എന്താ പതിവില്ലാത്തൊരു ചൂളം വിളിയും ശൃംഗാരവും ഒക്കെ? നിനക്ക് പുതിയതായിട്ട് വല്ലത് മുളച്ചോ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയൊക്കെ കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം. എന്താ Hmm.
ഷേനായി വിളിച്ച് പറഞ്ഞപ്പോ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. സുന്ദരിയാണ് നീ. എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിട്ടല്ല, നീ തന്നെ ചെല്ലണമെന്ന് അങ്ങേര് നിർബന്ധം പറഞ്ഞതുകൊണ്ടാ. അല്ലെങ്കിൽ ഈ അവസ്ഥയില് ഒരേലമ്മ നിന്നെ അയക്കോ? കൃഷ്ണ, സൂക്ഷിച്ചൊക്കെ പോണം കേട്ടല്ലോ. അന്ന് വൈദ്യുതി അറ്റ കയ്യ, അതിന്റെ ഈ വേദനയൊക്കെ. എന്താ? ഇക്കൊല്ലം മുഴുവൻ ഇതുമായിട്ടങ്ങ് പോകുമോ? അങ്ങനെയൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് തന്നെ നടക്കണ്ട് ഇത് മുറക്കി നടക്കണ്ട്. പച്ചക്കറിയും പലവ്യഞ്ജനവും വാങ്ങിയതാണെന്ന് പറഞ്ഞൊരു കണക്ക് തന്നു, കിടക്കല്ലേ കടലുപോലെ. ദൈവത്തിന്റെ കാര്യമായതുകൊണ്ടാ
സഭക്കാർ കാശ് തകയില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ കയറിയേറ്റത്. അല്ലാതെ ദേവറാവുന്റെ വീട്ടിൽ കെട്ടിയിരിപ്പൊന്നുമില്ല. അത് പിന്നെ സാധനങ്ങളുടെ ഒക്കെ ഒരു വില വെച്ച് നോക്കുമ്പോ എന്തായാലും പ്രദോഷത്തിന് മണി മോളിൽ ഉണ്ടാവണം. എന്താ ശ്രമിക്കാം? ശ്രമിച്ചാ പോരാ, നടക്കണം. ചെറുക്കനൊരു അബദ്ധം പറ്റിയതാ, ക്ഷമിക്കണം. ഇത് അബദ്ധമല്ല, അഹങ്കാര. നാല് നേരത്തിന് ആറ് നേരം നല്ല ഭക്ഷണം ചെന്ന എല്ലിന്റെ ഇട കേറാണ്ടിരിക്കോ? ഇറങ്ങി വാട, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. മാല വരൂ, ഒരു കാര്യം കാണിച്ചു തരാം. താഴെ ദേവറാവ് വന്നു, ഇപ്പൊ പോവാം. അങ്ങേർക്കിപ്പൊ നിന്നെ മാത്രം മതിയെന്നായി. മദ്യം വരാറുണ്ടോ അയാൾ നിനക്ക്? ഇല്ല, അവിടെ ഇരുന്ന് കുടിക്കാറുമില്ല. എന്തും മടുക്കുമ്പോഴാണല്ലോ മദ്യത്തിന്റെ ആവശ്യം. എന്തിനാ വിളിച്ചത്? പ്രൊഫസർ വന്നിട്ട് പോയതാ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന. എങ്ങനുണ്ട്? ഇതെവിടെയായിരുന്നു? കാത്തിരുന്ന് എന്റെ കണ്ണ് കാഴ്ചു. എന്തിന്? കാണാൻ. അല്ലാതെ എന്തിനാ? വേഗം പോയിക്കോ, അയാൾ ഇപ്പൊ വരും. ആര്? ദേവറാവു. അയാൾ കണ്ട കുഴപ്പാവും. അത് ശരി. അപ്പൊ എന്റെ കാശും കടക്കനൊക്കെ മേടിച്ചു വെച്ചിട്ട് എന്നെ പറ്റിക്കാൻ നോക്ക. ഇന്നെന്താ ഈ വേഷത്തില്? മാറാം. വേണ്ട 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 വേണ്ട, മാലയ്ക്ക് ഏത് വേഷവും നല്ല ചർച്ചയാ. ഇതാരുടെ വകയാ? മുന്തിയ കലാകാരന്മാർ പലരും വന്നു പോകുന്നുണ്ടല്ലേ. ണയോ
കൊളിച്ച് കളിച്ച് ഇവിടം വരെ എത്തിയല്ലേ. മോൾ എന്താ മാല ഇതൊക്കെ? അറിയില്ല, ഞാനെങ്ങനെ വിശ്വസിക്കണം അല്ലേ? നടന്നത് നടന്നു, മേലിൽ ഇത് ആവർത്തിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ മാലയ്ക്ക്? ദേവറാവുന്റെ ദേഹത്ത് നീ കൈ വെച്ചല്ലടാ. അവന്റെ നോട്ടം കണ്ടില്ലേ, മതിയായിട്ടില്ല അവന്. നാളെ നേരം എടുക്കുമ്പോ നിന്റെ നിഴല് പോലും ഈ നാട്ടിൽ കണ്ടുപോകരുത്. ഇല്ല കൊന്ന് കുഴിച്ചുകൂടി ഞാൻ. എന്താടാ നോക്കി നിൽക്കുന്നേ, ഓടാ. ഇന്നാളും ഇതുപോലെ ഇവരൊന്ന് കേറാൻ നോക്കി. എങ്ങനെ കേറാതിരിക്കും? നീയെ കല്ലെടുത്ത ആൾക്കാര് ഇന്ന് മുടിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. വണ്ടി എടുക്കാൻ പറയണ. അപ്പൊ അകത്തേക്കല്ലേ?
വിളിച്ചോട്ടെ. പിന്നെ എങ്ങനെ കാണും? കാണണ്ട, എന്റെ അവസാന കാഴ്ച എപ്പോഴും നീ ആയിരിക്കുമല്ലോ. കള്ളൻ ആദ്യമായതുകൊണ്ട് തോന്നിയതൊക്കെ എങ്ങനെ അറിഞ്ഞു? അത് അതൊക്കെ അറിഞ്ഞു ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. എന്റെ അടുത്ത് ആദ്യം വന്നവനെ ഞാൻ ഏറ്റവും വെറുക്കുന്നു. ആരായിരുന്നു അത്? ദൈവം. ഏ, ദൈവോ? ആരാത്? അഴിയ ഒരു ദാസി പെണ്ണ്. ഞാൻ പോട്ടെ. ഇനി ഇവിടെ വരരുത് ഒരിക്കലും. അതെന്താ? എനിക്കിഷ്ടമല്ല. അത് വെറുതെ. ഞാൻ വരും. വേണ്ട. വരും. ും തെണ്ടലൊക്കെ കഴിഞ്ഞോ? എവിടെയായിരുന്നു നീ ഇതുവരെ? നന്നേ, ഇതെന്താ നിന്റെ മുഖത്തൊക്കെ? ഒന്ന് ഒന്ന് വീണു. എവിടെ? അത് കുതിരപ്പുറത്തുനിന്ന്. അത് ശരി. അപ്പൊ നീ മണിപ്പുരയിലായിരുന്നു. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാ അതിന് മെക്കെട്ട് കയറാൻ പോകരുതെന്ന്. ഇപ്പൊ മനസ്സിലായോ? കാര്യമായിട്ട് വല്ലതും പറ്റോടാ. എങ്ങോട്ടാ പോയി? എവിടെങ്കിലും കിടക്കാൻ നോക്ക്. ബാക്കിയുള്ളവരുടെ മനസമാധാനം കളയാനായിട്ട് ഇങ്ങനെ ഒരെണ്ണം. Thank you.
സിന്ദൂരം ചാത്തും നേരം നീ എന്റെ ആരും കാണാ ചന്തം പോലെ അലയാകി തിരയാക നീ എന്റെ സ്നേഹത്തിൻ മുത്തൂ ദേവി പല്ലി കേട്ടപ്പോ ഞാൻ കരുതി കഴിഞ്ഞു. ഭയങ്കര ചുമയും ശ്വാസം മുട്ടലുമാ. കുറച്ചു നേരം കൂടി അവിടെ കിടന്നിരുന്നെങ്കിൽ തീർന്നേനെ. ഇനി ഇത് കുടിച്ചിട്ടാവാ. പറ. എന്നാലും പഴയ മണിയുടെ അത്രയും
എടുപ്പുണ്ടോ എന്നൊരു സംശയം. എന്താ എനിക്കിപ്പോ അങ്ങനെ തോന്നാൻ? അല്ല, നിനക്കൊക്കെ കഴിയുമ്പോഴേക്കും ശരിയാകും. പണം കുറെ ചെലവായെങ്കിലും കൊള്ളാടോ മിശ്രി. നീ ഇതുവരെ പോയില്ലല്ലേ? നേരം വെളുക്കുമ്പോ ഈ നാട്ടിൽ കണ്ടുപോരെന്ന് പറഞ്ഞല്ലടാ. ഇത്തവണ എന്ത് പൊരുത്തക്കേടാണ് ആവോ? അതിവനറിയാം. എന്താടാ എന്താന്ന്? അവന്റെ ഒരു പോക്ക് കണ്ടില്ലേ, അഹങ്കാരി. എന്നാലും ഇത്രയൊക്കെ കൊണ്ടിട്ടും ഇവൻ പഠിച്ചില്ലല്ലോ എന്നാ. ആഹാ, അപ്പൊ തല്ലുകൊണ്ടതാണല്ലേ. എല്ലാവരോടും അവൻ പറഞ്ഞത് കുതിരപ്പുറത്ത് വീണതാണ്. അത് ശരിയാ. അവനൊരു കുതിരയുടെ പുറത്തൊന്ന് കേറാൻ നോക്കി, അതിന്റെ അടയാളങ്ങൾ അവന്റെ മുഖത്ത് മുഴുവൻ. എന്താ വേണ്ടെന്ന് തീരുമാനിക്കണം. രണ്ടു വഴികളുണ്ട്. ഒന്നുകിൽ എല്ലാരും കൂടെ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങണം. ഈ പണി ഇനി എങ്ങനെയാ തീർക്കേണ്ടതെന്ന് ദേവറാവനറിയാം. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു വിട്ടോളാം അവനെ. ഈ നിമിഷം ആലോചിച്ച് നിൽക്കാതെ ചെല്ലല്ലേ മേസ്ത്രി. ഒന്ന് പറഞ്ഞു വിടാ മരണത്തിനെ.
ലളിത മരിച്ചു. എപ്പോ? അധികം ആയില്ല. നല്ലൊരു ദിവസമായിട്ട്. ആ താമക്കോത്തിക്കോളാം. Thank you.
എന്താ സംഭവം? അങ്ങോട്ട് പോയി നോക്കട. Yeah.
അവര് പറയുന്ന നേരത്ത് കൊള്ളി വെക്കണം. വയറ് നിറച്ച് എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചു.